അല്ലു അർജുൻ ചിത്രം പുഷ്പ 2 വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ചിത്രത്തിന്റെ പ്രിയ റിലീസ് 1000 കോടി കടന്നുവെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അല്ലു അർജുന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പുഷ്പയുടെ 2 ഭാഗം പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ടീസർ പുറത്തിറങ്ങി ഹിറ്റായതോടെ ആരാധകരുടെ ആകാംക്ഷ വർദ്ധിച്ചു. ചിത്രം റിലീസിന് മുമ്പ് തന്നെ 1000 കോടി നേടിയെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. തെലങ്കാനയുടെ മണ്ണിൽ നിന്നും പുഷ്പരാജിനെ കേരളത്തിലെത്തിക്കാൻ കച്ചമുറുക്കി E4 Entertainment. മുമ്പ് പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെ റിലീസിനൊരുങ്ങുന്ന പുഷ്പ ദി റൂൾ December 5 കേരളത്തിലെ തിയേറ്ററുകളിൽ 24 മണിക്കൂറും പ്രദർശനമുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 10 വർഷത്തിലേറെയായി സിനിമാ നിർമ്മാണ വിതരണ മേഖലയിലെ സജീവ സാന്നിധ്യമായ E4 Entertainment ഇതിനകം ലൈഫ് ഓഫ് പൈ, ചെന്നൈ എക്സ്പ്രസ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിസ് സീരീസ് തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങൾ കേരളത്തിൽ വിതരണത്തിനെത്തിച്ചിട്ടുണ്ട്. പുഷ്പയുടെ 2 ഭാഗം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് 2 ലക്ഷങ്ങളാണ് മുന്നിലുള്ളതെന്ന് മുകേഷ് ആർ മേത്ത പറഞ്ഞു. ലിയോ കേരളത്തിൽ നിന്നും ആദ്യ ദിനം കളക്ട് ചെയ്ത 12 കോടിയെ മറികടക്കുക. കേരളത്തിൽ റിലീസിന്റെ ആദ്യ ദിനം മുതൽ 24 മണിക്കൂറും ഷോകൾ പ്രദർശിപ്പിക്കുക എന്നിവയാണ് അത്. ലോകമാകെ ഏറ്റെടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുഷ്പ ദി റൈസിന്റെ 2 ഭാഗമായി എത്തുന്ന പുഷ്പ 2 ദ റൂൾ ബോക്സ് ഓഫീസ് കൊടുങ്കാറ്റായി മാറുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത്. 2 ഭാഗത്തിൽ സമാനതകളില്ലാത്ത ദൃശ്യാനുഭവം പ്രേക്ഷകർക്ക് അനുഭവേദ്യമാക്കാനാണ് ഐക്കൺ സ്റ്റാർ അല്ലു അർജുനും സംവിധായകൻ സുകുമാറും പദ്ധതിയിടുന്നത്. ആദ്യ ഭാഗത്തിന്റെ ജനപ്രീതിയെ തുടർന്ന് അല്ലു അർജുൻ ടൈറ്റിൽ റോളിലെത്തുന്ന 2 ഭാഗവും ഒരു വലിയ ബോക്സ് ഓഫീസ് പ്രതിഭാസമാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. പുഷ്പ 2 രശ്മിക മന്ദാനയാണ് നായികയായി എത്തുന്നത്. ഫഹദ് ഫാസിൽ, ജഗപതി ബാബു, പ്രകാശ് രാജ്, സുനിൽ, അനസൂയ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.